بسم الله الرحمن الرحيم. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവെ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്തതികളെയും ബന്ധുമിത്രാദികളെയും സത്യവിശ്വാസികളെയും സ്വർഗത്തിൽ പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, സാലിഹീങ്ങൾ, ശുഹദാക്കന്മാർ ഇവരോടൊപ്പം ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, അവരിൽ മരിച്ചുപോയവരുടെ ബർദഖിയായ ലോകത്ത് അവരുടെ കബറുകളിൽ സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ നീ തുറന്നു കൊടുക്കണമേ. അതുവഴി ഖിയാമത്തു നാൾ വരെ സ്വർഗീയമായ അനുഭൂതികളും അനുഭവങ്ങളും ആസ്വദിച്ച് കഴിയുവാനുള്ള മഹാഭാഗ്യം അവർക്ക് നീ കനിഞ്ഞേകുകയും ചെയ്യണമേ. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അണുകുടുംബങ്ങളായി കഴിഞ്ഞ ഇന്നത്തെ ജീവിത സാഹചര്യം നാനാതരം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബാംഗങ്ങളും ബന്ധുക്കളും തമ്മിൽ ഊഷ്മളമായ സ്നേഹബന്ധമില്ല. ഒരേ മാതാവിന്റെ വയറ്റിൽ ഒരേ ഉമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നു വലുതായ മക്കൾ തമ്മിൽ സ്വത്ത് തർക്കവും അനന്തരാവകാശം സംബന്ധിച്ചുള്ള വിവാദങ്ങളും നിലനിൽക്കുന്നു എന്ന കാരണത്താൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും ഒരു സത്യമാണ്. ജീവിക്കുന്ന തലമുറയിൽ മാത്രമല്ല, ഈ വ്യക്തികൾ മരണപ്പെട്ടു പോയാൽ അവരുടെ തലമുറകൾ പോലും ഈ പിണക്കങ്ങളിലൂടെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നാം ഓരോരുത്തരുടെയും സമൂഹത്തിൽ ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. പരസ്പര ശൈഥില്യത്തിന്റെയും തെറ്റിദ്ധാരണയുടെയും ഫലമായി ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് നാം ആരും യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളവും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സുദൃഢവും നമ്മുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ പിണക്കവും അസ്വാരസ്യങ്ങളുമില്ലാത്ത സൌഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ നാം ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ പോലും അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് വ്യക്തമായ ഇസ്ലാമിന്റെ നിർദ്ദേശമുണ്ട്. ഒരു പിണക്കം കൊണ്ട് പ്രശ്നം അവസാനിക്കുന്നില്ല. ഒരു കല്യാണത്തിനുള്ള ക്ഷണത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ട് വിഷയം തീരുന്നില്ല. ഒരു മരിച്ചാൽ സന്ദർശിക്കാത്തത് കൊണ്ടും എവിടെയും പ്രശ്നം ഒടുങ്ങുന്നില്ല. നാം മരിച്ച് മണ്ണോട് ചേർന്നാൽ ബർദഖിയായ ലോകത്തും മഹശറിൽ അള്ളാഹുവിന്റെ സന്നിധിയിലും ഈ തെറ്റിനും കുറ്റത്തിനും വില കൊടുക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം നാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരികളോടും ഈ സന്ദർഭത്തിൽ വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി എനിക്ക് പറയാനുള്ളത്, ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുക, ഞാനും എന്റെ സഹോദരങ്ങളും തമ്മിൽ, ഞാനും എന്റെ പെങ്ങന്മാരും തമ്മിൽ, ഞാനും എന്റെ മാതാപിതാക്കളും തമ്മിൽ, ഞാനും എന്റെ മക്കളും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ കാലുഷ്യമോ പ്രശ്നങ്ങളോ പിണക്കമോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ ചൊല്ലി നാളെ പരലോകത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഈ പിണക്കങ്ങളെല്ലാം പറഞ്ഞവസാനിപ്പിച്ച് വിനയത്തോടുകൂടി കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളമായ സാദ്വല സാഹചര്യത്തിലേക്ക് തിരിച്ചുപോകാൻ ആരും മടിക്കേണ്ടതില്ല എന്ന് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലങ്ങളിൽ
കുടുംബ ബന്ധങ്ങളെ മുറിച്ചെറിയുന്നവരെ ശപിച്ചുകൊണ്ടാകുന്നു അള്ളാഹു ആയത്തുകൾ ഇറക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വളരെ ഗുരുതരമായ രൂപത്തിലാകുന്നു കുടുംബ ബന്ധത്തെ സംബന്ധിച്ച് അനുസ്മരിച്ചിട്ടുള്ളത്. സിലത്തുർ റഹം, കുടുംബ ബന്ധങ്ങൾ ചാർക്കുക എന്നുള്ളത് ഇസ്ലാമിൽ അടിസ്ഥാനപരമായ കാര്യമാണെന്ന് നാം അറിയണം. നമ്മുടെ ഉപ്പ വഴി, നമ്മുടെ ഉമ്മ വഴി അടുത്തതോ അകന്നതോ ആയ ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ അവയെല്ലാം ഈ കുടുംബം എന്നതിന്റെ പരിധിയിൽ വരുന്നു എന്ന് നമ്മുടെ പണ്ഡിതന്മാർ വ്യക്തമായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് പറഞ്ഞത്? വത്തഖുല്ലാഹല്ലദീ തസഅലൂന ബിഹി വൽ അർഹാമ, ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തിയാണോ നിങ്ങൾ പരസ്പരം അവകാശങ്ങൾ ചോദിക്കുന്നത്, എന്നെ സഹായിക്കണം പടച്ചവനെ ചൊല്ലി എന്ന് നിങ്ങൾ പറയുന്നത്, ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അർഹാമ, സൂറത്തുൻ നിസാഇന്റെ ആദ്യത്തിൽ നിങ്ങൾക്ക് കാണാം കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച്, അനന്തരാവകാശങ്ങളെ സംബന്ധിച്ച്, ദാമ്പത്യ ബന്ധങ്ങളെ സംബന്ധിച്ച്, മാതാപിതാക്കളും മക്കളും തമ്മിലെ ബന്ധത്തെ സംബന്ധിച്ച്, തലാഖിനെക്കുറിച്ചും നഫഖത്തിനെക്കുറിച്ചും പറയുന്ന കാര്യങ്ങളെ പറയുന്ന പ്രതിപാദനത്തിന്റെ പശ്ചാത്തലത്തിൽ അള്ളാഹു പറയുന്നു ആദ്യമായി വത്തഖുല്ലാഹല്ലദീ തസഅലൂന ബിഹി വൽ അർഹാമ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിനെയും നിങ്ങൾ ഭയപ്പെടണം. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിനെയും നിങ്ങൾ സൂക്ഷിക്കണം. സൂറത്തുർ റഅദിൽ അല്ലാഹു ഉണർത്തുന്നു, വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, ചാർക്കണം എന്ന് അല്ലാഹു ആജ്ഞാപിച്ചിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും ചാർത്തിക്കൊണ്ടിരിക്കുന്നവർ, മാതാപിതാക്കൾ മക്കൾ, ഭാര്യ ഭർത്താവ്, സഹോദരന്മാർ സഹോദരികൾ, എളാപ്പമാർ, മൂത്താപ്പമാർ, മൂത്തമ്മമാർ, വല്യമ്മമാർ, അമ്മായിമാർ, ആരെല്ലാമുണ്ടോ ഉമ്മയുടെയും ഉപ്പയുടെയും ബന്ധങ്ങളിലൂടെ നമുക്ക് കരകതമായിട്ടുള്ള കുടുംബത്തിന്റെ കണ്ണികൾ, അവയെല്ലാം വിളക്കി ചേർക്കുവാൻ ബാധ്യസ്ഥരാണ് നാം. ഒരു സലാമിലൂടെയാവാം, ഒരു സന്ദർശനത്തിലൂടെയാവാം, ഒരു ഫോൺ മെസ്സേജിലൂടെയാവാം, ഒരു കല്യാണത്തിനുള്ള വിളിയിലൂടെയാവാം, ഒരു പ്രാർത്ഥനയിലൂടെയാവാം, അവരുടെ മക്കളെ കണ്ടുമുട്ടുമ്പോൾ പുറത്തു തട്ടി ക്ഷേമാന്വേഷണങ്ങൾ നടത്തുന്നതിലാവാം. അങ്ങനെ നാനാവിധത്തിൽ കുടുംബ ബന്ധങ്ങൾ ചാർക്കുവാൻ കഴിയും. സാമ്പത്തികമായ സഹായങ്ങൾ കൊടുക്കാം, പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാം, വീട് നിർമ്മിച്ചു കൊടുക്കാം. അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ നിങ്ങൾക്ക് അവരോടുള്ള സൗഹൃദത്തിൽ ആത്മധൈര്യം, അവരോടുള്ള ഐക്യദാർഢ്യം ഏത് രൂപത്തിലാണോ പ്രകടിപ്പിക്കുവാൻ കഴിയുക, അവയെല്ലാം തന്നെ സിലത്തുർ റഹ്മിന്റെ പരിധിയിൽ പെടുന്നു എന്നറിയണം. അള്ളാഹു ചോദിക്കുകയാണ്, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്തിദൂ ഫിൽ അർളി വതുഖത്തിഉ അർഹാമക്കും, അള്ളാഹുവിന്റെ സന്ദേശം ചെവിക്കൊള്ളാതെ കണ്ട് പിന്തിരിഞ്ഞിട്ട് പിന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണോ ശ്രമം? അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ അറുത്തെറിയാനാണോ നിങ്ങൾക്ക് ശ്രമം? ഉലാഇക്കല്ലദീന ലഅനഹുമുല്ലാഹ്, അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഫഅസമ്മഹും വഅമാ അബ്സാറഹും, അവരെ അല്ലാഹു ഊമകളാക്കിയിരിക്കുന്നു, ബധിരന്മാരാക്കിയിരിക്കുന്നു, ഹൃദയങ്ങളും കണ്ണുകളും അന്ധമാക്കിയിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞാലും അവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ നന്നാവണം, പിണക്കം തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് ന്യായങ്ങളും ന്യായീകരണങ്ങളും നിരത്തി തങ്ങളാണ് ശരിയെന്ന വാദമുഖത്തോടുകൂടി തങ്ങളുടെ നിലപാടുകളെ സത്യപ്പെടുത്താനും ശരിയെന്ന് വെക്കുവാനും അവർ പ്രേരിപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, വാദിക്കുന്നു, ജയിക്കുന്നു. പക്ഷേ അറിയണം, അള്ളാഹുവിന്റെ സന്നിധിയിൽ അവർ തോൽക്കുകയാണ്. പിശാചാകുന്നു അവിടെ പുഞ്ചിരിച്ചുകൊണ്ട് വിജയിക്കുന്നത്. പിശാചിനെ പുഞ്ചിരിക്കാൻ അനുവദിക്കാതിരിക്കലാണ് ഒരു സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ കടമ. ഇന്നല്ലാഹു കാന അലൈക്കും റഖീബ, നിങ്ങൾ ഓരോരുത്തരും കുടുംബത്തിൽ ഏത് രൂപത്തിൽ പെരുമാറുന്നു, കുടുംബ ബന്ധങ്ങൾ ഏത് രൂപത്തിൽ നിങ്ങൾ ഭദ്രമാക്കുന്നു, ദൃഢമായ രൂപത്തിൽ സംരക്ഷിച്ചു നിർത്താൻ എന്തെല്ലാം സേവനങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നിത്യാദി കാര്യങ്ങളെല്ലാം അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയണം. അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ട്. അർറഹ്മു മുഅല്ലഖത്തും ബിൽ അർശ്,
കുടുംബബന്ധമെന്ന് പറയുന്ന റഹം ഉമ്മയുടെ ഗർഭപാത്രമായ റഹിമിൽ നിന്നാകുന്നു ഉണ്ടായത്. ഈ റഹിം ഉണ്ടായത് റഹ്മാൻ എന്ന് പറയുന്ന പരമകാരുണികനായ അള്ളാഹുവിന്റെ നാമത്തിൽ നിന്നാണ് നിഷ്പന്നമായത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിൽ തൂങ്ങിക്കൊണ്ട് കുടുംബബന്ധം എന്ന് പറയുന്ന ഈ സാധനം അൽ റഹ്മു മുഅല്ലഖത്തുൻ ബിൽ അർശി, സിംഹാസനത്തിൽ തൂങ്ങിക്കൊണ്ട് ആ കുടുംബബന്ധം അള്ളാഹുവോട് പറയുന്നു, മൻ വസലനി വസലഹുല്ലാ വമൻ ഖതഅനി ഖതഅഹുല്ലാ, ആരാണോ എന്നോട് ബന്ധം ചേർക്കുന്നത് അവരോട് അള്ളാഹുവും ബന്ധം ചേർക്കും, ആരാണോ എന്നോട് ബന്ധം മുറിക്കുന്നത് അവരോട് അള്ളാഹുവും ബന്ധം മുറിക്കും. സഹീഹായ ഹദീസാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ്, അള്ളാഹു ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു, പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളെയും സൃഷ്ടിച്ചു. ഹത്താ ഇദാ ഫറഗ മിൻ ഖൽഖിഹി, പ്രപഞ്ച സൃഷ്ടിയിൽ നിന്നും അള്ളാഹു വിരമിച്ചു കഴിഞ്ഞപ്പോൾ ആകാശം സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു, പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, കാറ്റിനെ സൃഷ്ടിച്ചു, വായുവിനെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, ജിന്നിനെ സൃഷ്ടിച്ചു, അങ്ങനെ സൃഷ്ടികർമ്മത്തിൽ നിന്നും പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഘടനയിൽ നിന്നും അതിന്റെ സൃഷ്ടികർമ്മ പ്രക്രിയ പൂർത്തിയാക്കിയപ്പോൾ കാലത്തിറഹീം കുടുംബബന്ധം എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവോട് പറയാൻ അള്ളാഹുവേ, കുടുംബബന്ധം മുറിഞ്ഞതിന്റെ പേരിൽ ആരെങ്കിലും നിന്നിൽ അഭയം തേടുകയാണെങ്കിൽ അവരുടെ അഭയം സ്വീകരിക്കുന്ന കേന്ദ്രമാണിത്. അറസിൽ പിടിച്ചുകൊണ്ട് റഹം പറയുന്നു, പടച്ചവനെ, ഏതെങ്കിലും സഹോദരി സഹോദരനെ സംബന്ധിച്ച് പിണക്കം ആവലാതിപ്പെട്ടാൽ, ഏതെങ്കിലും മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് പരാതിപ്പെട്ടാൽ, ഏതെങ്കിലും മക്കൾ മാതാപിതാക്കളെ സംബന്ധിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിപ്പെട്ടാൽ, കുടുംബമംഗൾ മുറിച്ചു എന്നുള്ള പരാതി നിന്റെ അടുക്കൽ വന്നാൽ ആ പരാതികൾ മുഴുവൻ നിൽക്കേണ്ട സ്ഥലമാകുന്നു ഇത് എന്ന് അള്ളാഹുവിന്റെ അറസിൽ തൂങ്ങിക്കൊണ്ട് റഹിം എന്ന് പറയുന്ന ഈ കുടുംബബന്ധം അള്ളാഹുവിനോട് വരം ചോദിക്കുകയാണ്. ഖാല, അള്ളാഹു പറഞ്ഞു, അതെ, ഞാൻ ആ വരം തന്നു കഴിഞ്ഞിരിക്കുന്നു. അമാ തർളൈന അൻ അസ്ലമൻ വസലക്കി വഅഖ്തഅമൻ ഖതഅകി, നിന്നോട് ബന്ധം ചാർക്കുന്നവരോട് ഞാനും ബന്ധം ചേർക്കുമെന്നും നിന്നോട് ബന്ധം മുറിക്കുന്നവരോട് ഞാനും ബന്ധം മുറിക്കുമെന്നുമുള്ള വരം നിനക്ക് തന്നാൽ തൃപ്തിയാകുമോ എന്ന് റഹിമിനോട് ചോദിച്ചപ്പോൾ ആ റഹിം മറുപടി പറഞ്ഞു, ബലാ യാ റബ്ബി, പടച്ചവനെ, തീർച്ചയായും സ്വീകരിച്ചിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു, ഫദാക്കലക്ക്, എങ്കിൽ ആ വരം തന്നു കഴിഞ്ഞിരിക്കുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്ത് സഹിഹായ ഹദീസ്. ഗുരുതരമാണ് വിഷയം. നമ്മളതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ പിണങ്ങിക്കഴിയുന്നു, കല്യാണത്തിന് പോകൂല, വിരുന്നിന് ക്ഷണിച്ചാൽ അവിടെ പോകൂല, വിളിച്ചത് ശരിയായില്ല എന്ന് ന്യായീകരിക്കും, നേരിട്ട് വന്ന് പറയാതെ കണ്ട് ഫോണിലാ പറഞ്ഞത് എന്ന് പറയും, ആ വീട്ടിൽ പോയാൽ പറഞ്ഞല്ലോ, എന്റെ വീട്ടിൽ വന്നില്ലല്ലോ എന്നുള്ള പരാതി ഉന്നയിക്കും. നാനാ തരത്തിലെ ന്യായീകരണങ്ങൾ നിരത്തിക്കൊണ്ട് പരസ്പര ബന്ധങ്ങൾ തകർക്കും. സ്വത്തിന്റെ പേരിലായിരിക്കും, അനന്തരാവകാശത്തിന്റെ പേരിലായിരിക്കും, മക്കൾക്കിടയിൽ സ്വത്ത് വീതിച്ചപ്പോൾ പുലർത്താത്ത നീതിയെ ചൊല്ലിയായിരിക്കും, ഏതെങ്കിലും ഒരു മകനോടോ മകളോടോ ഇഷ്ടമുള്ളതിന്റെ പേരിൽ അവർക്ക് സ്വത്തങ്ങനെ ഇഷ്ടദാനമാക്കി എഴുതി കൊടുക്കും. നാളെ ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾ തമ്മിൽ ഉണ്ടാകുന്ന കലഹത്തിന്റെയും ശത്രുതയുടെയും വൈരാഗ്യത്തിന്റെയും പാപത്തിന്റെ ഓരോഹരി മരിച്ചു കഴിഞ്ഞാൽ കബറിൽ തീർച്ചയായും എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതൊരു മക്കൾക്ക് വേണ്ടിയാണോ മറ്റ് മക്കളോട് അനീതി കാണിച്ചുകൊണ്ട് നിങ്ങൾ സ്വത്ത് നീക്കിവെക്കുന്നത്, നിങ്ങൾ അറിയണം, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നില്ല അത്. അതിന്റെ നന്മകൾ നിങ്ങളുടെ മക്കളും അനുഭവിക്കാൻ പോകുന്നില്ല. കാലാകാലം ശത്രുതയിലും പിണക്കത്തിലും കഴിഞ്ഞുകൂടുന്ന മക്കൾ നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കും കബറിലേക്ക് എത്തുകയും ശിക്ഷയ്ക്ക് നിങ്ങൾ വിധേയമായി തീരുകയും ചെയ്യും, അവിടെയും അവസാനിക്കുന്നില്ല. നാളെ മഹ്ശറിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഒരു സഹാബി വന്ന് നബിയോട് പറഞ്ഞു, റസൂലെ, എന്റെ ഇന്ന മകനോട് എനിക്ക് നല്ല ഇഷ്ടം, നല്ല പുന്നാര മോന, എനിക്ക് ഭയങ്കര കാര്യ. നോക്കണം, അയാൾ ഭാര്യയോട് പറഞ്ഞു, ഞാൻ എന്റെ ഈ മോന് കുറച്ച് സ്വത്ത് അധികം കൊടുക്കാൻ പോവാ, ഇഷ്ടദാനം എഴുതി കൊടുക്കാൻ പോവുക, അത്ര പിരിച്ചാ എനിക്ക് അവനോട്. അയാൾ റസൂലിന്റെ അടുക്കൽ ചെന്ന്, റസൂലെ, എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മോനെ. ആ മോന്റെ കയ്യും പിടിച്ചാ ചെന്നത്. റസൂല് ചോദിച്ചു, നിന്റെ എല്ലാ മക്കൾക്കും ഇതുപോലെ നീ കൊടുത്തിട്ടുണ്ടോ നീതിയോടുകൂടി?
ഇല്ല, എനിക്ക് ഇവനോട് ഭയങ്കര കാര്യം, മറ്റുള്ള എല്ലാവർക്കും കൊടുത്തതിനേക്കാൾ കുറച്ച് കൂടുതൽ ഞാൻ ഓന് കൊടുത്തു. റസൂല് പറഞ്ഞു, എങ്കിൽ നീ അറിയണം എല്ലാ മക്കളോടും നീതിയോടുകൂടി പെരുമാറണം, അനീതിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല, സാക്ഷിയാവില്ല, മുൽമിന് ഞാൻ സാക്ഷിയാവില്ല. ഇതാണ് തിരുമേനി പറഞ്ഞത്. അനീതിക്കും അത്യാചാരത്തിനും അക്രമത്തിനും കൂട്ടുനിൽക്കില്ല ഞാൻ, അതിന് സാക്ഷിയാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു റസൂൽ. പിണക്കത്തിന്റെയും അസ്വാരസ്യത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ശത്രുതയുടെയും ആണിവേരാകുന്നു അനന്തരാവകാശ സ്വത്തുക്കൾ വീതിക്കുമ്പോൾ മക്കൾക്കിടയിൽ നീതി പാലിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ കേസ്. ഭൗതികമായ കോടതിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാം, ആധാരങ്ങളും പ്രമാണങ്ങളും കൊടുത്തുകൊണ്ട് ജഡ്ജിമാർ നിങ്ങൾക്ക് അനുകൂലമായ വിധി പറയാം. പക്ഷേ അറിയണം, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് മാപ്പ് നൽകില്ല. അതല്ലേ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ മുമ്പിൽ കേസ് വന്നിട്ട് ഞാൻ ആർക്കെങ്കിലും അനുകൂലമായ രൂപത്തിൽ വിധി പറഞ്ഞു, അതിർത്തി തർക്കമാവാം, ഭൂമിയുടെ അവകാശത്തെ ചൊല്ലിയാവാം, ആ വിഷയത്തിൽ ഒരുപക്ഷെ ഞാൻ കേസ് കേട്ട് വിധി പറഞ്ഞു, ഫഇന്നി അഹ്കുമു ബിൽ-ളവാഹിർ വല്ലാഹു യഹ്കുമു ബിസ്സറായ്, ബാഹ്യമായി എനിക്ക് കിട്ടുന്ന പ്രമാണത്തിന്റെയും തെളിവിന്റെയും രേഖയുടെയും അടിസ്ഥാനത്തിൽ ഞാൻ വിധി പറയും. പക്ഷേ രഹസ്യങ്ങൾ അല്ലാഹുവിന് മാത്രമേ അറിയൂ. അന്യായമായി നിങ്ങൾ ആരുടെയും ഒരു തുണ്ട് ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അറിയണം, ഏഴ് ഭൂമികൾ അയാളുടെ തലക്ക് പെരടിയിൽ അല്ലാഹു കെട്ടിത്തൂക്കിയിട്ട് നാളെ ഖിയാമത്ത് നാളിൽ ഹാജരാക്കും. ഇവിടെ ഭൂമിയിൽ നിങ്ങൾ നീതി കാണിക്കുന്നില്ലെങ്കിൽ മഹശറിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്നുള്ള വ്യക്തമായ താക്കീതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൊടുത്തിട്ടുള്ളത്. മറ്റൊരിക്കൽ തിരുമേനി പറഞ്ഞു, ഈ കുടുംബ ബന്ധങ്ങൾ മുറിക്കുക എന്ന് പറഞ്ഞാൽ വിഷയം ചെറുതൊന്നല്ല. ഇന്നർ റഹ്മ സിദ്നത്തുൻ, റഹ്മ റഹ്മ എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിന്റെ തില്ലകൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നത് പോലെ, മരത്തിന്റെ വേരുകൾ ഇങ്ങനെ ഭൂമിയിൽ കെട്ടിപ്പിണഞ്ഞുകിടക്കുന്നത് പോലെയുള്ള ബന്ധമാണ് റഹിം എന്ന് പറഞ്ഞാൽ. അത് റഹ്മാൻ എന്ന് പറയുന്ന വാക്കിൽ നിന്നാകുന്നത് ഉണ്ടായി. റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികനായ അള്ളാഹു, റഹിം എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഗർഭപാത്രം. ഉമ്മയുടെ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അവയെല്ലാം നിങ്ങളുടെ രക്തബന്ധങ്ങളാകുന്നു, അത് നിങ്ങൾ പാലിക്കണം. ഓരോരുത്തരും അതിന്റെ പ്രത്യേകമായ ഗ്രേഡിനെ ധരിച്ചുകൊണ്ട് നിങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. ആ ബന്ധം നിങ്ങൾ കാത്തുസൂക്ഷിക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മൻ വസലകി വസൽതു വമൻ ഖതഅകി ഖതഅതു, നിന്നോട് ബന്ധമാരെങ്കിലും ചാർത്തിക്കഴിഞ്ഞാൽ ഞാനും ആ ബന്ധം കാത്തുസൂക്ഷിക്കും. എല്ലാ നിലക്കും ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ എന്നെ നോക്കണ്ട, ഞാൻ ബന്ധം മുറിച്ചെറിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ബന്ധം മുറിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാ പറഞ്ഞത്. മറ്റൊരിക്കൽ തിരുമേനി പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ ഐ ഖാതിഉർ റഹം, കുടുംബ ബന്ധം മുറിച്ച ആളുകൾ സ്വർഗത്തിൽ കടക്കില്ല. പിണങ്ങിക്കഴിയുന്ന ആളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കാലാകാലങ്ങളായി പിണക്കത്തിൽ കഴിയുന്ന സഹോദരന്മാരും സഹോദരികളും ബന്ധുമിത്രാദികളും ബന്ധുജനങ്ങളും, പെൺകുട്ടികളെ കെട്ടിച്ച ബന്ധുക്കൾ, ആൺകുട്ടികൾ കല്യാണം കഴിച്ച ബന്ധുക്കൾ, സ്വന്തം ചോരയിൽ പിറന്ന ആങ്ങളമാർ, കൂടപ്പിറപ്പുകൾ, അങ്ങനെ ഒരുപാട് ബന്ധങ്ങളില്ലേ, അകത്തതും അകന്നതും അടുത്തതുമായി, ഇവയെല്ലാം നിങ്ങൾ കാത്തുസൂക്ഷിക്കേ പറ്റൂ. കാരണം ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധങ്ങൾ മുറിച്ചവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. നിസ്സാര വിഷയമല്ല. എന്നിട്ട് തിരുമേനി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ ഏറ്റവും വേഗം ശിക്ഷ കൊടുക്കുന്ന ഒരു പണിയാണ് കുടുംബ ബന്ധങ്ങൾ മുറിക്കുക, മറ്റുള്ളവരോട് അക്രമത്തോടുകൂടി പെരുമാറുക. ഖതിഅത്തുർ റഹ്മി വൽ ബഗ്യു എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം മുറിക്കുക, അതേപോലെ തന്നെ ആൾക്കാരോട് അനീതിയോടുകൂടി അക്രമമായി പെരുമാറുക. ഈ കാര്യത്തിന് പരലോകത്തിൽ കരുതി വച്ച ശിക്ഷയേക്കാൾ നേരത്തെ ദുനിയാവിൽ അള്ളാഹു ശിക്ഷ കൊണ്ട് പിടികൂടും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. എന്താ കാരണം? അല്ല പറഞ്ഞു, അനർ റഹ്മാൻ, ഞാനാണ് റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹു ഞാനാണ്, റഹ്മാൻ എന്ന് പറഞ്ഞവൻ ഞാനാണ്. ഖലഖ്തു റഹീം, കുടുംബ ബന്ധത്തെ ഞാനാണ് സൃഷ്ടിച്ചത്. ശഖഖ്തു ലഹാ ഇസ്മൻ മിൻ ഇസ്മി,
ആ കുടുംബം എന്ന് പറയുന്ന റഹിമിന് റഹ്മാൻ എന്ന എന്റെ പേരിൽ നിന്നും ഒരു ഭാഗം ഞാൻ മുറിച്ചു കൊടുത്തു. അല്ലേ, ആ റഹിമിന് മുറിച്ചു കൊടുത്തു തന്റെ പേരിൽ നിന്നും ഒരു ഭാഗം. എന്നിട്ട് പറഞ്ഞു, മൻ വസലഹ വസൽതുഹു വമൻ ഖതഅഹ ഖതഅതുഹു. അതിനോട് ബന്ധം മുറിച്ചവർ ഞാനും ബന്ധം മുറിക്കും, അതിനോട് ബന്ധം സ്ഥാപിച്ചവർ ഞാനും ബന്ധം സ്ഥാപിക്കും. നിസ്സാര വിഷയമല്ല. من كان يؤمن بالله واليوم الاخر فليصل رحمه الله ولم عند ദിനത്തിലും ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് കുടുംബ ബന്ധം സ്ഥാപിക്കുക. മദീബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്നപ്പോൾ സത്യവിശ്വാസികളായ മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ആദ്യമായി കൊടുത്ത സന്ദേശം എന്താ? നിർദ്ദേശം. നബി തിരുമേനി വ്യക്തമായി പറയുന്നു, യാ അയ്യുഹൻ നാസ് അല്ലയോ ജനങ്ങളെ, അഫ്സുസ്സലാം, നിങ്ങൾ സലാം ഇങ്ങനെ പരത്തണം, വ്യാപിപ്പിക്കണം. അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയണം. വഅത്ഇമു ത്തഅാം, ആളുകൾക്ക് നിങ്ങൾ ആഹാരം കൊടുക്കണം. പച്ചക്കരളുള്ള ഓരോരുത്തർക്കും ആഹാരം കൊടുക്കണം. ജന്തുക്കൾക്ക് ആഹാരം കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ അള്ളാഹു സ്വർഗം നൽകിയിട്ടുണ്ട് ചില ആളുകൾക്ക്. നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ, അവൻ മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, മതമുള്ളവനാവട്ടെ മതമില്ലാത്തവനാവട്ടെ, ഹിന്ദുവാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ, ആരായാലും ഒരിക്കലും വിശക്കുന്ന കാരോടുകൂടി നമ്മുടെ നാട്ടിലും സമൂഹത്തിലും ജീവിക്കാൻ പറ്റില്ല. അവർക്ക് ആഹാരം കൊടുക്കണം. അത്രയും മുത്തഹാം, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കൂ. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആലയല്ലേ മതം നോക്കാതെ കണ്ട് ആഹാരം കൊടുക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ പ്രാർത്ഥിച്ചു, പടച്ചവനെ, നിന്നിലും പരലോകത്തിലും വിശ്വസിച്ച ആളുകൾക്ക് നീ ആഹാരം കൊടുക്കണേ. അള്ള പറഞ്ഞു, ബലാമൻ കഫറ, അവിശ്വാസികൾക്കും ഞാൻ കൊടുക്കും. നീ പറഞ്ഞതുപോലെ നല്ല കാര്യം, ബലാമൻ കഫറ, അവിശ്വാസികൾക്കും കൊടുക്കും ഞാൻ. പിന്നെന്താ നിർദ്ദേശം? വസീലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധം ചാർക്കണം. വസീലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധം ചാർക്കണം. വസല്ലു വന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന നിശയുടെ നിശബ്ദതയിൽ രാത്രിയുടെ ഏകാന്ത നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിങ്ങൾ നമസ്കരിക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാം നിങ്ങൾക്ക്. അഫ്സുസ്സലാം വഅത്ഇമു ത്തഅാം വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, റസൂലേ, എനിക്ക് സ്വർഗത്തിൽ കടക്കണം, ഒരു പണി എന്താ? സ്വർഗത്തിൽ കടക്കാൻ പറ്റിയ പണി എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഅബുദില്ലാഹ വലാ തുശ്രിക് ബിഹി, നീ ഇബാദത്ത് ചെയ്യണം അള്ളാഹുവിന്, അവന് നീ പങ്കു ചേർക്കാൻ പാടില്ല. വതുഖീമുസ്സലാ, നീ നമസ്കാരം അനുഷ്ഠിക്കണം. വതൂത്തിസ്സക്കാ, നീ സക്കാത്ത് കൊടുക്കണം. വതസിലുർ റഹം, നീ കുടുംബ ബന്ധം ചേർക്കണം. ബുഖാരി ഉദ്ധരിച്ച ഹദീസ നോക്കണം, എത്രമാത്രം പ്രധാനമാണ് നമസ്കാരത്തെ പോലെ, നോമ്പിനെ പോലെ, സക്കാത്തിനെ പോലെ, ഇബാദത്തിനെ പോലെ, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ആജ്ഞയെ പോലെ നബി തിരുമേനി പറയുന്നു, കുടുംബ ബന്ധം ചേർക്കണം. അല്ലാഹു അനുഗ്രഹിച്ചാൽ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ഖുതുബകളിൽ പറയാം. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിൽമുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുതുബ പ്രഭാഷണം ITI മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.